യേശുക്രിസ്തു ഒരു പുതിയൊരു മതം പ്രബോധനം ചെയ്യുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു മതത്തിൽ, ആ ഒരു മാർഗത്തിലാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പോൾ അന്നു മുതൽ, അതിന് യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ജനങ്ങൾ ഒരു യഹോവയെ, ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആകാശഭൂമിയിൽ സൃഷ്ടിച്ച ഒരു ദൈവം, അബ്രഹാമിനെ രക്ഷിക്കുന്ന ദൈവം, അതേപോലെ നോഹയെ രക്ഷിക്കുന്ന ദൈവം, ഇങ്ങനെ ആ ദൈവത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ അതേപോലെ തന്നെ യേശുക്രിസ്തു പ്രബോധനം ചെയ്യുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ, അവർ വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നീ കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണെന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിങ്ങൾ അവനെ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ ആത്മാവോടുകൂടി ആരാധിക്കണം. ഇതാകുന്നു മുഖ്യമായ കൽപ്പന. ഈ ഒരു വാക്ക് വലിയൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ്. കാരണം ഇന്നത്തെ ഒരു ത്രിത്വൈക ദൈവവിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു യേശുക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ യേശുക്രിസ്തു പറയേണ്ട മറുപടി ഇങ്ങനെയാണ്, ഇസ്രായേലെ കേൾക്ക, നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏക കർത്താവ്. അതായത് ഈ ഉത്തരം പറയുന്ന ഞാനും ദൈവവും ഏക കർത്താവ്, നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുക പൂർണ്ണ മനസ്സോടെ എന്ന് പറയുന്നതിന് പകരം യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അവനെ ആരാധിക്കുക. അതായത് യേശു അല്ലാത്ത മറ്റൊരു ദൈവത്തെ യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടും. ഇങ്ങനെ യേശുക്രിസ്തു ധാരാളം സ്ഥലത്ത് യേശുക്രിസ്തുവിനടുത്ത് ഒരാൾ വന്നിട്ട് നിത്യജീവനെ കുറിച്ച് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കും, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതായത് എറ്റേണൽ ലൈഫ്, നാളെ പരലോക വിജയം ലഭിക്കാൻ എന്ത് ചെയ്യണം? അവിടെ യേശുക്രിസ്തു അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയിൽ ഇങ്ങനെ കാണാം, നീ എന്നെ നല്ലവരെന്ന് വിളിക്കുന്നുണ്ട്, നല്ലവൻ ഒരുവൻ മാത്രം, ദൈവം എന്ന് പറഞ്ഞ യേശുക്രിസ്തു ദൈവത്തെ കുറിച്ച് വളരെ വ്യത്യസ്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിത സമയങ്ങളിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും യേശുക്രിസ്തു മറ്റൊരു ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് കാണും. നമ്മളൊന്നും വേണ്ട, ചില വീടുകളിലൊക്കെ പോയി, ക്രൈസ്തവ വീടുകളിൽ പോയാൽ യേശുക്രിസ്തു ഇങ്ങനെ ഒരു ഗെത്സമന തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണും. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിൽ യേശുക്രിസ്തു ആരോടാണ് ഈ കരയുന്നത്? അഥവാ യേശുക്രിസ്തുവിനെ തന്നെ അറിയാം, ഞാൻ തന്നെയാണ് ദൈവം, എന്നെ ഞാനാണ് സകല പ്രശ്നവും പരിഹരിക്കുന്നത് എന്ന് അറിയാമായിരുന്നു എങ്കിൽ ഈ കരച്ചിലൊരു കാപട്യമായിട്ട് എന്താവും മാറും. എനിക്കറിയാം ഞാനാണ് ദൈവം, പിന്നെ വെറുതെ ഒന്ന് അഭിനയിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് ഒരു കാപട്യം കാണിച്ചു എന്ന് ചിന്തിക്കേണ്ടി വരും.